എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെണ്ടയ്ക്ക് വെച്ച് നമ്മൾ പല വിഭവങ്ങളും തയ്യാറാക്കാറുണ്ട്. സാമ്പാറിൽ ചേർക്കാറുണ്ട് ഒരു മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഒരു മസാലക്കറി. വെണ്ടയ്ക്കയിലുള്ള ഒരുതരം വഴുവഴുപ്പും ഒട്ടലും കാരണം ഇങ്ങനെ ഒരു വിഭവം നമ്മളിൽ പലരും തയ്യാറാക്കാറ്. ഈ ഒരു വിഭവം തയ്യാറാക്കുന്നതിനായി 10-15 മൂക്കാത്ത വെണ്ടയ്ക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം ഇതിന്റെ പുറത്തുള്ള ജലാംശം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുണി കൊണ്ടോ ഇതുപോലെ ഒന്ന് തുടച്ചു മാറ്റാം. ഓരോ വെണ്ടയ്ക്കയുടെയും ഇരുവശങ്ങളും മുറിച്ചു കളഞ്ഞ ശേഷം ഇതുപോലെ ഓരോന്നും നാലായി നടുകെ കീറിയെടുക്കാം. നടുകെ കീറിയ വെണ്ടയ്ക്കയെല്ലാം ഇതുപോലെ കുനുകുന അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത വെണ്ടയ്ക്കയുടെ ഒട്ടലൊന്ന് മാറാനായി ഇതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വേർപെടുത്തി കൊടുക്കാം. അങ്ങനെ എല്ലാ വെണ്ടയ്ക്കയും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സവാളയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഇതിലേക്കായി എടുത്തിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങയിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 4 ഇഞ്ചല്ലി വെളുത്തുള്ളിയും എരിവിനാവശ്യമുള്ള പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഒരു കടായിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകിട, ഇതൊന്ന് പൊട്ടി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ചുവന്ന് വരുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 ഉണക്കമുളക് മുറിച്ചതും ആവശ്യം പോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെണ്ടയ്ക്കയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1-2 മിനിറ്റ് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാ വെണ്ടയ്ക്കയും തേങ്ങാക്കൂട്ടിന് മീതെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് 1 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ അടച്ചു വെക്കാം. ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ആദ്യമൊക്കെ ഇതുപോലെ കുഴഞ്ഞതുപോലെ തോന്നുമെങ്കിലും ചെറിയ തീയിലിട്ട് നമ്മൾ തുടരെ തുടരെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ തമ്മിലൊട്ടാതെ കിട്ടിക്കൊള്ളും. ഇത് കണ്ടില്ലേ, ഒട്ടും കുഴഞ്ഞു പോവാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.